हेलो गाइस, वेलकम बैक माय चैनल। അങ്ങനെ ഉച്ചക്ക് ആഗ്രയിൽ കാണാൻ പറ്റുന്നത് എന്താണ്, താജ്മഹലും ആഗ്ര ഫോർട്ടും കണ്ട് ഞങ്ങള്, പിന്നെ ക്ഷീണിച്ചിട്ടൊന്നും പറയണ്ട, കടന്നുറങ്ങി. അത് കടന്നുറങ്ങിയിട്ട് ഇപ്പോൾ വൈകുന്നേരം എണീച്ചു. ഞങ്ങളെ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത ഡ്രൈവറാട്ടോ, അവരെന്നെ വിളിച്ചിട്ട് ഞങ്ങൾ എന്താ ചെയ്ത് നേരെ യു പി ഒന്ന് കറങ്ങാൻ പോവാം. ഈ യു പി മൊത്തം ഒന്ന് കറങ്ങി താജ്മഹലിൻ്റെ ബാക്ക് സൈഡിൽ സൺസെറ്റ് ഒരു പരിപാടി ഉണ്ട്, അല്ലറ ചില്ലറ ഷോപ്പിങ്ങും ഒക്കെ പാടായിട്ട് ഞങ്ങൾ ഇറങ്ങിയതാ. അപ്പോൾ യു പി ഒന്ന് കണ്ടിട്ട് ഇന്ന് ഞങ്ങൾ തിരിച്ച് കയറും. ഒട്ടകം പോയി തിരിയണ യൂട്ടേൺ അടിക്കണത്, കുതിര യൂട്ടേൺ അടിക്കണത്. കുതിരയിൽ ഒന്ന് ഒരു റൗണ്ട് അടിച്ചൊരു 200 റുപ്യ ആയി, ഭയങ്കര കൂടുതലാണ്. നോക്കാം ഒട്ടകം. എനിക്ക് രാവിലെ വണ്ടി പോകുന്ന കാര്യം മനസ്സിലായോ? അത് അതായത് താജ്മഹലിൻ്റെ 1 കിലോമീറ്റർ ചുറ്റളവിൽ ഇത് പറ്റില്ല എന്ന്. പെട്രോളിൻ്റെ ഡീസലിന്, പെട്രോൾ ഡീസലല്ല, പെട്രോൾ ഡീസൽ ചേഞ്ച്, പെട്രോൾ ഡീസൽ ചേഞ്ചിനൊന്നും പാടില്ല എന്ന്. അതായത് പൊല്യൂഷൻ്റെ പ്രോബ്ലം വരും, കളർ മാറും. അത് കാരണത്താൽ 1 കിലോമീറ്റർ ചുറ്റളവിൽ വണ്ടികൾ പറ്റില്ല, ബാറ്ററി വണ്ടികൾ മാത്രമേ പാടുള്ളൂ എന്ന്. അതാണ് രാവിലെ ബാറ്ററി വണ്ടി നമ്മൾ പോയത്, വന്നില്ല പറഞ്ഞത്. ഇതൊരു മെട്രോ മെട്രോന്റെ പണിയെടുക്കട്ടെ, ഇവിടെ അടുത്തുണ്ടാവും മെട്രോ. അപ്പൊ അടുത്ത് വരാം ഇൻഷാല്ലാഹ്. മെട്രോ മെട്രോ സ്റ്റേഷൻ ഉണ്ടോ ഇവിടെ? വണ്ടി ഓടിക്കുന്നത് ഭയങ്കര പ്രശ്നം കേട്ടോ, ഒന്നും പറയാനില്ല. ചെറിയ ബൈക്കുകളും കാറുകളും കുത്തി കയറിയിട്ട് ഇത് മെട്രോന്റെ കേട്ടോ മുകളിലൂടെ പോണത്. ഇവരേതന്നെ വരുന്നതെന്ന് പോലും പറയാൻ പറ്റൂല. അതായത് നമ്മള് വണ്ടി ഇരിക്കുമ്പോ നമുക്ക് തന്നെ പേടിയാവും, ഇത് എവിടുന്നാ വന്ന് തട്ടണെന്ന്. ഇവിടെ ഉള്ള വണ്ടികൾ മൊത്തം തട്ടുമുട്ടുള്ള വണ്ടികളായിരിക്കും. ഇന്ത്യൻ ആർമിക്ക, അതായത് ആഗ്രന്റെ ഭാഗം മൊത്തം ഇതാക്കുന്നത് ഇന്ത്യൻ ആർമിയാണ് ഇന്ന്. അതായത് പോലീസും മെയിൻറ്റെയിൻ അല്ല, എന്തോ പണിക്കാരോ സെക്യൂരിറ്റി. നമ്മളിന്ന് വീട് എടുത്തിട്ട് ഫോണിൽ നിന്ന് മൊത്തം ഡിലീറ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? അവിടെ പോലീസ് അല്ല എന്ന്, ഇന്ത്യൻ ആർമി ചെയ്യണത്. റെഡ്ഫോർട്ട് രാവിലെ വന്നില്ലേ നമ്മുടെ ഡോൾഫിൻ? जहाँ की जैसे मन्नत होती है कि हमको वहाँ चतर चढ़ाना है, ऐसे इनका वो होता है गंगा जल, वही चढ़ाते हैं। मैं सुबह देखा यमुना पूरा देखा। അതായത് 150 കിലോമീറ്റർ അവർ കാവടി എടുത്തിട്ട് കാലിനടായിട്ട് നടന്ന് വന്നിട്ട് ടെമ്പിളിനെ തിരിച്ചു വരുന്നു. അത് ഒരു റൗണ്ട് അടിച്ചിട്ട് 150 കിലോമീറ്റർ റൗണ്ട് അടിച്ചിട്ട് അവിടെ വന്നിട്ട് അതവർ അവസാനിപ്പിക്കും. ആയിക്കോട്ടെ എന്നാ ശരി. ഷാജഹാൻ ബേറ്റാക്കോ ഷാജഹാനും മകനക്ക് വേണ്ടിട്ട് റെഡ് ഫോർട്ട് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. നമ്മള് രാവിലെ അവിടെ വന്നിട്ടല്ലേ നോക്കിയത്. ഷാജഹാന് 2 വൈഫാണ് ഉള്ളത്, ഒന്ന് മുംതാസും രണ്ടാമത്തെ അനാർക്കലിയും. അപ്പൊ മുംതാസിന് വേണ്ടിട്ട് താജ്മഹൽ ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അപ്പൊ അനാർക്കലി, അപ്പൊ അനാർക്കലി വെച്ച് നിക്ക് വേണ്ടിട്ട് എന്താണ്? അപ്പൊ പറഞ്ഞു വേറെ താജ്മഹൽ ഉണ്ടാക്കാണ്ട് ബേബി താജ്മഹൽ ഉണ്ടാക്കി അത്ര, അത് കാണാനാണ് ഇപ്പൊ നമ്മള് പോണത്. നല്ല ഇന്ത്യ അറിയാട്ടോ. ഇതാണ് ഓൾഡ് ആഗ്ര, ഫുള്ള് റെഡ് കളർ അല്ലേ? ഹോട്ടലെ ഫോർട്ട്. ഇതുവരെ കണ്ടിട്ടില്ല യമുനാ നദി ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ കാണും വിചാരിച്ചില്ല. ഫുള്ള് ചളി കിട്ടും. അതാ കാണും ബേബി താജ്മഹൽ.
അപ്പുറത്ത് ഇവിടെ കാവടി തുള്ളിട്ട് ആൾക്കാർ പോകണ്ടോ. 150 കിലോമീറ്റർ നമ്മളെ ശബരിമല പോലെ എന്തെങ്കിലും ആവും. ഓ അഭി സീസൺ ആയി ഈ ബാക്കിൽ കാണാണ് ബേബി താജ്മഹൽ. എൻ്റെ ബാക്കിൽ കാണാം കേട്ടോ, അത് എൻട്രൻസ് ആണ്. ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് പോവാം. അവിടെ വീഡിയോ പറ്റില്ലെന്ന് അറിയില്ല, രാവിലത്തെ പോലെ ആവുമെന്നും അറിയില്ല. അവിടെ മുംതാസും ഇവിടെ ആർക്കലി, അങ്ങനെ രണ്ട് ഭാര്യമാർക്ക് വേണ്ടിയിട്ട് രണ്ടെണ്ണം. ഷാജഹാന്റെ പ്യുവർ ലവ് ആണ് നിങ്ങളൊക്കെ പറയുന്നത്. അതാ അവിടെ ഉള്ളത്. ഇത് വേറെ സെപ്പറേറ്റ്. ഇവിടെ എന്താ അവിടുത്തെ താജ്മഹലിന്റെ എൻട്രൻസ് നോക്കണ മാതിരി കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഫുള്ളായിട്ട് കാണാനൊന്നുമില്ല, വേറെ ഒരു ഇത് ചെറുത് അത്രണ്ട് പോരാ. ബേബി താജ്മഹൽ ഇതിൻ്റെ ഉള്ളിൽ എന്തൊക്കെ അവിടുത്തെ അതേപോലെ തന്നെ കാണണത്. അത്രണ്ട് പോരാ, ഇത് വലുതല്ലേ, ചെറുത്. ഗാർഡനൊന്നും വലുതില്ല. മസ്ക് അല്ല, മോസ്ക്. ഗൈഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഇവിടുത്തെ എന്താ കാര്യങ്ങൾ ഏതാണെന്നൊന്നും അറിയില്ല. കേട്ട് കേട്ട് നല്ലോണം കേട്ട്, ഇങ്ങോട്ട് കയറാൻ പാടില്ലത്ര. അവർ കയറിയത് കണ്ടിട്ട് കയറിയതാ, അവിടെ ഇറങ്ങിക്കൂടി ചെയ്തേക്കല്ലേ. അവിടെ വലിയ വീഴ്ത്തിട്ട് അങ്ങോട്ട്. ആ ഒരു ചെരുപ്പിട അല്ല, ആ ചെരുപ്പ് ആ ഷൂ ഉണ്ടോ, അതിട്ടിട്ട് വേണം കയറാൻ. അത് വേറെ ഒന്നുമല്ല, ചെരുപ്പ് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് വെച്ചു രണ്ടുകൂടി. ചെരുപ്പ് വെക്കാൻ വേണ്ടിട്ടായിരുന്നു ഒച്ചവളി കൂട്ടിയത്. അതൊക്കെ കൂടി മഞ്ഞ മഞ്ഞ മുളക്കറ. അവിടെ വിളിക്കും ഇയാള്. ഇയാള് ആലോ പറയുമ്പോ ഞങ്ങള് വെറുതെ പറ്റിച്ചിട്ട്. ആ ഫോറിനേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ഉള്ളിലോട്ടോ ഇത് അവിടുത്തെ അത്രയൊന്നും ഇല്ലതാ നമ്മള്. ഇത് ഫുള്ള് സിമെന്റ് ഇട്ട മാതിരിയാ, കല്ലുണ്ടോന്നല്ല, ഫുള്ള് പെയിന്റിങ്. അത് പറ്റിച്ചതാ, രണ്ടാം പേരനെ പറ്റിച്ച ആയിരിക്കള കസേരെ. ഇത് ബേബി താജ്മഹൽ പറഞ്ഞാൽ അതിൻ്റെ ഒരു ഇതുമില്ല. അതായത് നമ്മൾ രാവിലെ പോയില്ലേ, ആ വലിയ താജ്മഹലിൻ്റെ ഒരു അടുത്ത് പോലും എത്തിയില്ല അല്ലേ. ഇത് പറ്റിച്ചതാ, കല്ലറകളുണ്ട് ഒരു മൂന്നാളെണ്ണം. ആടൊക്കെ എന്താ നാളുണ്ട്, ആടൊക്കെ എന്താണെന്നൊന്നും അറിയില്ല. ഇതൊക്കെ ഡൗട്ട് പറ്റിച്ചിരിക്കുകയാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ താജ്മഹൽ കാണുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പോയി നോക്കാം പണ്ട്. ഇപ്പോൾ കാരണം അപ്പുറത്തെ കുറേ ബിൽഡിങ്ങൾ വന്നുകൊണ്ടേ കാണും തോന്നില്ല. ഇവിടെ നോക്കിയാൽ യമുന കാണാണ്ട് കാണുന്നു പറഞ്ഞു. പക്ഷേ ഈ ബിൽഡിങ്ങിൻ്റെ ഇവിടെ അപ്പുറത്താണ്. പണ്ട് ബിൽഡിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ, പാലൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ആ അതാ കണ്ണു താജ്മഹൽ. ഇതുവരെ അറിയോ അതിന്റെ ആ മുകളിലേ, അതാ ഒരു ഇതുപോലെ നിക്കണ, അതിന്റെ മുകളിൽ താജ്മഹലിനാ കാണുന്നത്. നമ്മക്ക് കാണുന്നുണ്ട്, പറഞ്ഞ പോലെ ഗാർഡനൊക്കെ ഉണ്ട്. ഒരു കുട്ടി പേരുപെടുത്തു പോകും. അമ്പം തേപ്പ് അതെ, അനാർക്കലിനെ പറ്റിച്ചു ഒന്നുമില്ല. അല്ലെങ്കിലും ഭാര്യമാർ ഛേ ഭർത്താക്കന്മാർക്ക് ആദ്യത്തെ ഭാര്യമാർക്ക് ഇഷ്ടം ഉണ്ടാവുക, അതുകൊണ്ടെന്താ, അതുകൊണ്ടൊന്നുമില്ല. അങ്ങനെയാണെന്ന് പറയുക. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒന്നുമില്ല, വെറും അവിടുത്തെ താജ്മഹലിൻ്റെ ഒരു ലെവലുള്ള ഉള്ളിൽ. ഞങ്ങളിവിടെ ഇപ്പോൾ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞിട്ടാ, ഇതിൻ്റെ ഉള്ളിൽ അനാർക്കലി ഇല്ല. അനാർക്കൽ അതായത് ഷാജഹാൻ്റെ മകൻ്റെ എന്റെ മകന്റെ പേര് പറഞ്ഞു ജഹാംഗീറോ, ആ ജഹാംഗീർ എന്തോ പേര് പറഞ്ഞു. അവരെ വൈഫിന്റെ ഫാമിലിയാണ്, വൈഫ് അവരെ ഫാമിലിയാണ് ഉള്ളിൽ അടക്കാൻ ചെയ്തിരിക്കുന്നത് പറഞ്ഞു.
അപ്പോ അതാണ് കഥ. അനാർക്കലിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി അഴി മകന്റെ, പക്ഷേ മകന്റെ ഇവിടെ സമ്മതിച്ചിട്ടില്ല. ആ മകന്റെ ഫാമിലി വെച്ച്. അതായത് താജ്മഹലിന്റെ ബാക്ക് സൈഡിലേക്ക് പോണ വഴിയാട്ടത്. അതായത് അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് താജ് വ്യൂ പോയിന്റ്. അവിടെ പോയി നിന്ന നമ്മുടെ താജ്മഹലിന്റെ ഈവനിങ് ടൈമിലെ വ്യൂ ഒക്കെ കാണാൻ പറ്റും. ഒരു ഗ്രാമപ്രദേശം പോലെ കേട്ടോ, കുടിലുകള് കാര്യങ്ങള്, പിന്നെ രണ്ട് സൈഡ് മരങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ അധികം ഉള്ളത് കാളവണ്ടി, കുതിരവണ്ടി, ഒട്ടകവണ്ടി ഒക്കെ. അത് അവിടുന്ന് കാണുന്നുണ്ട്. നേരത്തെ പറഞ്ഞില്ലേ താജ്മഹലിന്റെ ഒരു കിലോമീറ്റർ ചുറ്റളവില് മറ്റേ പെട്രോൾ ഡീസൽ ഉള്ള വണ്ടികളൊന്നും പോകില്ല പൊല്യൂഷന്റെ പ്രോബ്ലം കാരണം. അങ്ങനെ ഞങ്ങള് ഒരു ഓട്ടോറിക്ഷ എടുത്ത്, ഒരാൾക്ക് 10 രൂപ പറഞ്ഞു വ്യൂ പോയിന്റ് പോകാൻ വേണ്ടിയിട്ട്. നടന്നു പോകാന്ന് ആൾക്കാർ പോകുന്നുണ്ട്, പക്ഷെ അത് പെട്ടെന്ന് പോയിട്ട് വരാൻ വിചാരിച്ചു. റോഡൊക്കെ കുത്തി കുടുങ്ങിക്കൊണ്ടോ, ഞാൻ പറഞ്ഞ ഗ്രാമമാണ്, പശുക്കളൊക്കെ ഉണ്ട് ഇവിടെ, ഫാമിലിയൊക്കെ പോവാണ്. വ്യൂ പോയിന്റൊക്കെ പോകണ വഴിയാണ്. അതായത് ഇവിടെ കുറേ സിനിമയുടെ ഷൂട്ടിങ്ങൊക്കെ നടന്നിരിക്കണെന്ന് പറഞ്ഞു മൂപ്പര്. അത് നമ്മൾ ഡ്രൈവറാട്ടോ, അപ്പോൾ ഗൈഡായിട്ട് ആളെ വരുന്നത്. ടിക്കറ്റ് വേറെ ടിക്കറ്റ് എടുക്കണം കേട്ടോ, വ്യൂ പോയിന്റ് കാണണമെങ്കിൽ. അതാ താജ് വ്യൂ പോയിന്റ് A-D-A എന്ന് വെച്ചിട്ടുണ്ട്. തമ്പിട് പോലെ എന്തോ താജ്മഹലിന്റെ വ്യൂ എടുക്കുമ്പോണ്ട് ഫോണാണ്ട് വൈറ്റ് ആവും. ഇതാണ്, ആ നമ്മൾ നേരത്തെ വന്നില്ലേ, അതെ അവിടെ നോക്കി പറഞ്ഞു ബ്ലാക്ക് താജ്മഹൽ ഉണ്ടാക്കാൻ പോണ സ്ഥലം പറഞ്ഞില്ലേ, അതാണിത്. ഷാജഹാൻക്ക് വേണ്ടിട്ട് ബ്ലാക്ക് താജ്മഹൽ കെട്ടണം പറഞ്ഞിട്ട് ഒരു സർക്കിൾ ഉണ്ട് പറഞ്ഞു. ആ സർക്കിൾ ആണ് ഇത്. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഓ നല്ല തിരക്കുണ്ടല്ലോ, നല്ല തിരക്കാട്ടോ. ഞങ്ങള് രാവിലെ വന്നത് തിരക്കില്ലാതെ അവിടെ കഴിച്ചിട്ടായി. മക്കല്ല മോസ്ക്. ആഗ്ര ഫോർട്ട് ഇപ്പൊ കാണാണ്ടോ. ഞാൻ പഠിച്ചിട്ടുള്ളത് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അതെ നമ്മൾ ഇങ്ങോട്ട് പോയില്ല, ആ ഗൈഡ് നമ്മളെ കൊണ്ടുപോയില്ല അല്ലേ. ഇല്ല, നമ്മൾ അപ്പുറപ്പുറം നിന്നിട്ട് പോരുത്. മസ്ക് മോസ്ക് തുറക്കൂല, ഇത്ര വെള്ളിയാഴ്ച മാത്രമേ തുറക്കുള്ളൂ എന്ന് അത് പറഞ്ഞല്ലോ. ഇവിടെയാണ് ബ്ലാക്ക് താജ്മഹൽ. ആ പറഞ്ഞില്ലേ ഷാജഹാൻ ബ്ലാക്ക് താജ്മഹൽ. ഷാജഹാൻ ജോ ഷാജഹാൻ കാ ബേറ്റ തന്നെ ഇസ്കോ ബ്ലാക്ക് താജ് ബനാ രഹേ തേ ഉൻഹോനെ ബനായാ താ വൈറ്റ് മാർബിൾ മാ. എന്താണ് അപ്പോൾ ഷാ ബനാവട്ടെ നെ ചാരോ തരഫ് സേ ദേഖോഗേ നാ സെയിം ടു സെയിം ലഗ രഹാ ഹൈ. ഇസ്കേ ജോ ഖംബേ ഹൈ ബിൽകുൽ ഐസേ ഉദർ സേ ദേഖേംഗേ തോ ഇദർ കേ ഖംബേ ഐസേ നജർ ആയേംഗേ. ഇസ് സൈഡ് സേ ദേഖേംഗേ തബ് ബി ഐസേ ഹി ആയേഗാ. ഇസ് സൈഡ് സേ ജോ ബി തബ് ബി. നാല് സൈഡ് നോക്കിയാൽ ഒരേപോലെയാണ് അത്, നമുക്ക് പിടുത്തം കിട്ടില്ല ഏത് സൈഡാന്ന് മനസ്സിലാവൂല. അപ്പൊ അതിനു വേണ്ടിട്ട് അതേപോലെയാണ് ഇപ്പുറത്ത് ചെയ്യാൻ നിന്നത്, ക്യാൻസൽ ആയി പോയി. ജർമ്മനിന്ന് രണ്ടാൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ വ്യൂ പോയിന്റിൽ. വൈഫ് ഫോട്ടോ എടുത്തെടുക്ക. ഭയങ്കര രസമായിട്ട് ഇവിടുന്നുണ്ട് കാണാനും. പക്ഷെ ബ്ലാക്ക് താജ്മഹലിന്റെ പൊളിച്ചേനെ. അപ്പൊ ഇവിടുന്ന് നോക്കിയാ കാണണമെങ്കിൽ, അതായത് ഇവിടുന്ന് ബ്ലാക്ക് താജ്മഹലോടെ പൊളിച്ചിട്ടുണ്ടാവും. അപ്പുറം വൈറ്റും ഇപ്പുറം ബ്ലാക്കും. സായിപ്പിന് ഇഷ്ടായിട്ടോ ഫോട്ടോ? ഇഷ്ടായി. നല്ല പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആട്ടോ, അത് പറയാൻ വേണ്ടി പ്രത്യേകം പറഞ്ഞേക്കണം. ശരിക്കും അതിനെ വേണ്ടി അറിയോ, അപ്പുറത്ത് വൈറ്റ്, ഇപ്പുറത്ത് ബ്ലാക്ക്, അവിടെ മുന്താസും ഇപ്പുറത്ത് അനാർക്കലി. സെറ്റായിരുന്നു. എന്ത് സെറ്റിങ്ങൾ, ഭയങ്കര സപ്പോർട്ടാണല്ലോ അനാർക്കലിക്ക്. അതിപ്പോ ഏതായാലും മുപ്പിനുള്ള ഭാര്യല്ലേ, അത് അപ്പുറം നീന്തി കിടക്കാൻ. നിങ്ങൾ ഉദ്ദേശിച്ച് വരണത് എന്താണ്ട് പറഞ്ഞാളേ,
നല്ല രസമുണ്ട് അവരെ കാണാൻ, ഒരു സ്നേഹബന്ധം. ഇത് കേക്ക്, ഇത് ഷാജ രാത്രി ആകുമ്പോൾ ഇവിടെ ഒരു പാലം കടന്നിട്ട് അപ്പുറം പോവാ കേട്ടോ, അവിടെ നിന്ന് ഇപ്പുറം വരും. ഇതില് അപ്പൊ ഒരു പാലം ഉണ്ടാവില്ല ഇവിടെ, ഭയങ്കര ഐഡിയ ഒക്കെ ഉണ്ട് ഈ കാര്യത്തില്, ഒന്നും നടക്കൂല. രാവിലെ മുതൽ താജ്മഹലിന്റെ ഫുൾ സ്റ്റോറി അറിഞ്ഞിട്ട് പോതാ വിക്കിപീഡിയയിൽ നോക്കുക. മുംതാസ് നോക്കിയത് പിന്നെ നോക്കണ, ഈ എല്ലാരും ഇങ്ങനെ പറയുന്നിട്ടുണ്ടല്ലോ, അതായത് ഷാജഹാൻ മുംതാസിന്റെ അനിയത്തിയാണ്, അനിയത്തിനെയാണ് രണ്ടാമത്തെ. ഇപ്പൊ ചോദിക്കും, ഇപ്പൊ ചോദിക്കും ഗൂഗിളിനോട്, ഇപ്പൊ ചോദിക്കും, ഇപ്പൊ തീരുമാനമാക്കി തരാം. ഗൂഗിളെ പറ്റി എന്തായി? അവര് കുറെ വേറൊക്കെ അറിയാത്ത കുറെ മക്കളെ പേരും ആരുടെ പേരൊക്കെ മിക്സ് ചെയ്താ പറയണമെന്ന് മനസ്സിലാവണില്ല. ഇവിടെ ഭയങ്കര സെക്യൂരിറ്റി ആട്ടോ, പുഴ നീന്തിയിട്ട് ആരും വരതിച്ചിട്ട് ഫുള്ള് പോലീസുകാരെ, പോലീസല്ലേ ഇന്ത്യൻ ആർമി, ഛേ ഇന്ത്യൻ ആർമി, അവര് തോക്കും തൊക്കെ പിടിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആള് കഴിഞ്ഞു, തിരിച്ചു പോവാ, തിരിച്ചു പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ കൊട്ടകത്തുമ്പോൾ കാരണം അത്ര, അതൊന്ന് പോയിട്ട് ചെക്ക് ചെയ്ത് കൊടുക്കട്ടെ. മലയാളത്തിൽ തന്നെ ചോദിക്കാൻ ചോദിക്കാറുണ്ട്. ഒരൊട്ടൊക്കെ ഭ്രാന്ത്. ഹലോ, ഹലോ മാഡം, എന്തിനാ ഇവിടെ കേറാൻ നിന്ന്? ബാക്കിൽ ഇരിക്കുന്നു. വല്ല വിഷയമുണ്ടോ? മുണ്ടാ കൊച്ചുണ്ടാക്കല്ലേ, പെണ്ണ് ഒച്ചിമണി കൂട്ടി നാട്ടുകാരെ മൊത്തം കൂട്ടിക്കൊന്നു തോന്നുന്നു. ഓരോരോ പ്രാന്തി മുട്ടപ്പോത്ത് കയറണന്ന്. ആനപ്പുറത്ത് വരി പോലണ്ട. ആ ഇതിന് ഇല്ലല്ല, 200 രൂപ മുതലാക്കിട്ട് തന്നെ വിടുള്ളൂ. പിന്നെ എന്തിനാ കേറാൻ നിന്ന്? ടൈറ്റ് ചെയ്ത് പിടിച്ചോന്ന്. നല്ല രസം, ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, അത്ര പേടിക്കാനൊന്നും ഇല്ല. കടി കിട്ടാതെ കടിയിട്ടു, ഒട്ടകം കുത്തുതരുന്നില്ല, കൊമ്പൊന്നില്ലല്ലോ, കടിക്കുകയും ചെയ്യാം. ഒരു കടി കിട്ടണമായിരുന്നു. രാവിലെ വീട് തുടങ്ങിയത് ഒട്ടകത്തിന്റെ പുറത്തും കുതിര പുറത്തും കയറില്ല. അല്ല രാവിലെ കുതിര പൊട്ടകണ്ടേ, നല്ല രസം. അപ്പുറത്തെ കാണുന്ന പാലം കണ്ടില്ലേ, അടി അടി കൂടെ കാറും ബൈക്കും ഒക്കെ പോവും, അതിന്റെ മുകളിലൂടെ ട്രെയിന് പോവും, രണ്ടെണ്ണം ഒരുമിച്ച് സെറ്റപ്പാലോ. റോഡും കാര്യങ്ങളും അടിപൊളി, പക്ഷെ വൃത്തിയില്ലായാണ്, ഒരാൾക്കും വൃത്തിയില്ല, കുണ്ടും കുഴിയും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ ഈ വാഹനങ്ങളും തിരക്കും വൃത്തിയില്ലായ്മ, അയ്യോ സ്മെല്ലൊരു ഛർദിക്കും. രാവിലെ മറ്റേ ഏതാണ് ഇവിടെ പോയിട്ട് ആഗ്ര ഫോർട്ട് പോയിട്ട് ഛർദിക്കാൻ വന്നിട്ട് ചടാക്കി 100 രൂപ കൊടുത്തിട്ട് ഞങ്ങൾ അപ്പൊ തന്നെ ഇറങ്ങിപ്പോന്ന് അവിടുന്ന്. ഇതൊക്കെയൊക്കെ ഐ ലവ് ആഗ്രഹ. രാത്രി ആകുമ്പോ ലൈറ്റ് ഒക്കെ വരും. വെള്ളം മുന്തി വരുന്ന, അതിനാണ് ഇവിടെ ഇത് വെച്ചിക്കണെന്ന്. പിന്നെ ഇത് യമുന നദി ഒഴുകൂലേ? ആ യമുന പില്ലറോ പേ ഖത്രേ കി ഘണ്ടി ഉസ് ഊപ്പർ അഗർ പാനി നികൽത്തോ ഗോൾ ഗോൾ ലഗാ ഫ്ലൈ ഓവർ ബന്ദ് കർ. അവിടെ ഒരു സംഭവം ഉണ്ടോ, നമ്മുടെ ഒരു മാർക്ക് എടുക്കണ വഴി ആ മാർക്ക് നമുക്ക് വെള്ളം വന്നാൽ ഫ്ലൈ ഓവർ അടച്ചിടുന്നു. കാരണം അത്ര സോഴ്സിൽ വെള്ളം വരല്ലേ, മറിയോ മേടിച്ചിട്ട് അത് അടച്ചു കൂട്ടുന്നു.
भाई मोदी जी, मोदी जी लाइफ मिशन। ഇതൊരു ലൈറ്റിംഗ് ഏരിയ കേട്ടോ, കണ്ടോ, ആഗ്ര ലവ് യു. ഫ്രണ്ട് പോയല്ലേ, സോറി ഫ്രണ്ട്, അപ്പം നമുക്ക് ഫ്രണ്ട് പോയിട്ട് ഫോട്ടോ എടുക്കാം. ദോക്കിയൊക്കെ ഇവിടെ ആണ്, രണ്ട് മൂന്ന് കഫ്തേരിയ ധാബ ഒക്കെ ഉണ്ട്. കോട്ടൊക്കെ ചെറിയ ചെറിയ കോട്ടകളൊക്കെ തൂക്കിയിട്ടിട്ട് നല്ല രസമായിട്ടുണ്ട് അല്ലേ. കണ്ടോ ഇവിടെ എത്തിയപ്പോൾ ഐ ലവ് ആഗ്ര എന്നായി. ആൾക്കാരുണ്ട് കേട്ടോ, നല്ല തിരക്കുണ്ട്. സ്നാക്സ് കഫേ അങ്ങനെ ആഗ്രഹത്തെ അവസാന ദിവസമായി ഇന്ന് എല്ലാം കഴിഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ പിസ്സായിട്ട് പോയി ഫുഡ് കഴിച്ചു. എന്നിട്ട് ഇപ്പോൾ ചെറിയൊരു പാർക്ക് ഐ ലവ് ആഗ്ര എന്നൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, ഒരു കഫേ കാര്യങ്ങളൊക്കെ. പിന്നെ അങ്ങനെ എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ റിട്ടേൺ പോവുകയാണ്. ഒരു ദിവസത്തെ ട്രിപ്പ് അടിച്ചു പൊളിച്ചു, എല്ലാം കഴിഞ്ഞു. മൂന്ന് പാർട്ടായിട്ട് വീഡിയോ ഉണ്ട്, ലാസ്റ്റ് ഫസ്റ്റ് ഒക്കെ കണ്ടുപോയി കൊണ്ടുവരും. അപ്പോൾ ഇനി വേറൊരു വീഡിയോ കാണാം.